വീട് വെച്ചപ്പോ മക്കളെ നീ വീട് വെച്ചല്ലോ ചേട്ടൻ സുധനു വരാൻ പറ്റിയില്ലടാ എന്നൊക്കെ പറഞ്ഞ് എനിക്കൊരു വീട് വെക്കണം എന്നൊക്കെ പറയുന്ന ഒരാളാണ്. കാര്യം പുള്ളിക്ക് ഒരാളോട് ദേഷ്യമോ ഒരാളോട് അസൂയോ ഈഗോ അങ്ങനെ ഒന്നും ഇല്ലാത്തൊരു ആർട്ടിസ്റ്റാണ് സൂചിച്ചത്. അത് ഞാനൊരു മരിച്ചുകൊണ്ട് പറയുന്നവരല്ല, ഞാൻ ഇത് റിയൽ ആയിട്ട് പറയുന്ന കാര്യമാണ്. ആ സ്റ്റാർ മാജിക്കിന്റെ ഫ്ലോറിൽ ഒരാളോട് അങ്ങോട്ട് ഈഗോ അല്ലാതെ ഇങ്ങോട്ട് എന്നെ കളിയാക്കി കഴിഞ്ഞാൽ എന്റെ അടുത്ത് പറഞ്ഞാൽ ഞാന് ഇങ്ങനെ പറഞ്ഞിട്ടാണോ ചെയ്തത്, അല്ലാതെ സുചേട്ടന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് കളിയാക്കൂലോ ചെയ്യാസം മോനെ എന്ന് പറയുന്ന ഒരാളാണ്. അപ്പൊ അത് അതുകൊണ്ട് എനിക്കൊരു ചെറിയ വിഷമോ ഭയങ്കര എല്ലാം പുള്ളി ഇങ്ങോട്ട് തുറന്നു പറയുന്ന ഒരു വ്യക്തി, ഉള്ളിലൊന്നും ഹൈഡ് ചെയ്തൊക്കില്ല, എല്ലാം ഓപ്പൺ അപ്പ്. എത്ര വീഡിയോ ചെയ്തു, അതുപോലെ ആലീസ് വീഡിയോ ചെയ്തു, അവര് അവരുടെ ഫീലിങ്സ് ആയിരിക്കും അവർ ഷെയർ ചെയ്തത്. ഞാനും എനിക്കും ഫീലിങ്സ് ഉണ്ട്, ഞാനത് ഞാൻ അങ്ങനെ ചെയ്തു. കാര്യം എന്റെ മനസ്സിൽ ഇപ്പം സുചേട്ടൻ ജീവിച്ചിരിക്കണം എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അത് ഞാൻ പറഞ്ഞ എന്റെ ജീവിതത്തിന്റെ എന്റെ ജേണിയിൽ സുചേട്ടൻ ഉണ്ടാവും. എന്റെ ഞാൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് പണ്ട് എന്റെ ചെറുപ്പകാലത്ത് എന്റെ ഒരു ഇന്റിമേറ്റ് സുഹൃത്ത് തൻസീർ, അദ്ദേഹം മരിച്ച ശേഷമാണ് ഞാനിങ്ങനെ ഈ പെയിൻ നെഞ്ചിന്റെ അകത്തും കണ്ണ് മൂക്കൊക്കെ പുകഞ്ഞിട്ടുള്ള പെയിൻ വരുന്നത്. മരണ വീട്ടിൽ ഞാൻ പോവാറില്ല പൊതുവെ, ആ ഒരു പെയിൻ വരുന്ന സുചേട്ടന്റെ അടുത്ത് പോയിട്ടുണ്ട്. കാര്യം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് സ്റ്റാർ മാജിക് എന്ന് പറഞ്ഞൊരു ആഫ്റ്റർ ബിഗ് ബോസ് എനിക്ക് ബ്രേക്ക് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. അതൊരു 3-4 വർഷമായിട്ട് ഞാൻ അതിലുണ്ട്. അപ്പൊ ആ വർഷങ്ങളെല്ലാം സുചേട്ടനെ ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ ഒരു നല്ല ഒരു ബോണ്ടിങ് ഉണ്ട് ആ ഫ്ലോറിൽ. എല്ലാവരായിട്ടും ഉണ്ടെങ്കിലും സുചേട്ടനോടും ഉണ്ട്. നമ്മൾ പെട്ടെന്ന് ആ വ്യക്തി ലൈവായിട്ട് കണ്ട വ്യക്തി മരിച്ചു പോകുമ്പോൾ നമുക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അത് എനിക്കതൊരു ക്യാമറ വെച്ചിട്ട് വീഡിയോയിലൂടെ പറയാൻ പറഞ്ഞത് അതെനിക്ക് അറിയാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഒന്നും ചെയ്തില്ല. അവര് ചെയ്തതെങ്കിലും എനിക്കറിയില്ല. അല്ല അവരുടെ ചിലപ്പോൾ അവർക്ക് അതായിരിക്കും കംഫർട്ടായിരിക്കും. നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറഞ്ഞാണ് എനിക്കിത് വലിയ എനിക്കൊരു താല്പര്യമില്ല. കാര്യം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. കാര്യം അദ്ദേഹം ഇനി തിരിച്ചു വരില്ല. പിന്നെ എനിക്ക് പറയാനുള്ള കുടുംബത്തിന്റെ കാര്യം എനിക്ക് ചെറിയ വിഷമമുണ്ട്. ഇപ്പോൾ അദ്ദേഹം കുടുംബത്തിനൊന്ന് അത് അവർ സേഫ് ആവട്ടെ, ദൈവം അവരുടെ കൂടെ ഉണ്ടാവട്ടെ, ആ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസവും ജോലിയൊക്കെ ലഭിക്കട്ടെ. ആ മൂത്ത മകനൊക്കെ നല്ല ടാലന്റ് ഉള്ള പയ്യനാണ്, ഫ്ലോറിൻ്റെ അടുക്കടുക്ക് വരാറുണ്ട് പയ്യ അച്ഛൻ്റെ കൂടെ. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളൂ. പിന്നെ ബാക്കിയുള്ള നെഗറ്റീവ് കമന്റ് ഉള്ളവരൊന്നും പറയാനുള്ള പോകുക. പലർക്കും പല രീതിയിൽ ഓരോ ഇപ്പൊ എന്റെ സംസാരത്തിലും പല ആളുകൾക്കും ചിലപ്പോ ഇവൻ എന്താ സംസാരിക്കുന്നത്, രണ്ടാമത്തെ പടം ഞാൻ ചെയ്യാൻ പോകുന്നു വില്ലിനാട്ടെ പ്രഭുദേവയുടെ കൂടെ. ഹീറോ ഞാന് ആക്ച്വലി ഹീറോ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്തിരി ഡിഫിക്കൽട്ടാണ്. കാര്യം ജനങ്ങൾ തന്നെ ഫസ്റ്റ് ഒരു ഹീറോവിനെ ഇഷ്ടപ്പെടുന്നത് ഭയങ്കര പാടാണ്. ഒരു ഹീറോ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു മലയാളത്തിൽ ഇങ്ങനെ ഉണ്ട്, ഒരു ഹീറോ ഇങ്ങനെ ആയിരിക്കണം. KGF-ലെ യശ് ഇങ്ങനെ ഒരു ഹീറോ വന്നു, അത് വേൾഡ് മൊത്തം ഒരു പാൻ ഇന്ത്യൻ മൂവിയായിട്ട് വേൾഡ് മൊത്തം ഹിറ്റായ ഒരു മൂവിയാണ് യശിന്റെ മൂവി. KGF മുടിയൊക്കെ വളർത്തി മീശയെ കത്ത താടിയെ വെച്ച് അത് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സമയമൊക്കെ, അല്ലെങ്കിൽ എന്റെ രൂപം ഒരു ഹീറോ ആയിട്ട് എന്ന് അക്സെപ്റ്റ് ചെയ്യുന്ന മലയാളികൾ അന്ന്, അല്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രിയിലുള്ള ആളുകൾ, അല്ലെങ്കിൽ ഒരു ഡയറക്ടർ തീരുമാനിച്ച് ആ ഒരു സ്റ്റോറി എനിക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി ഹീറോ ആയിട്ട് അഭിനയിക്കും. അല്ലാതെ ഇത് എങ്ങനെയാ എനിക്ക് അറിയില്ല. ദിലീപറിനാണെങ്കിൽ കണ്ടോ, ദിലീപറിനൊക്കെ ഭീകര നടനാണ്, എല്ലാ രീതിയിലും സിനിമയിൽ അഭിനയിച്ചു. കുഞ്ഞിപ്പുരം മുതൽ ചാന്ദ് തൊട്ട് ഞാൻ എപ്പോഴും നോക്കി കാണുന്നതാണ് മമ്മൂക്ക ദിലീപറിനൊക്കെ. അതെ അതെ, ഇഷ്ടം പോലെ ഞാന് ഇടയ്ക്കിടയ്ക്ക് മമ്മൂക്ക മെസ്സേജ് കാണാറുണ്ട്. ഞാൻ എപ്പോഴും പ്രതീക്ഷിക്കുന്നു മമ്മൂക്കയുടെ കൂടെ എന്റെ വലിയ ആഗ്രഹമാണ്. ജാബിർ പറഞ്ഞപോലെ ദുൽഖർ അഭിനയിക്കുന്ന എനിക്ക് മമ്മൂക്കയോട് അഭിനയിക്കുന്ന എന്റെ ആഗ്രഹമാണ്. എന്തായാലും അടുത്ത നിമിഷം ഐ'm വെയിറ്റിംഗ് ബ്രോ. ഞാൻ എപ്പോഴും വെയിറ്റ് ചെയ്യുന്ന ഒരാളാണ്. അത് നമ്മുടെ ആ നറുക്ക് വീഴുമ്പോ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. വലിയൊരു ബോളാണ്, അതിൽ ഒരുപാട് പേരുണ്ട്. ഞാൻ മാത്രമല്ലോ നടൻ മലയാള സിനിമ, എന്നെ പോലെ തന്നെ ഒരുപാട് എന്നെക്കാൾ മൾട്ടിപ്പിൾ ലാംഗ്വേജ് മൾട്ടിപ്പിൾ ടാലന്റും ലാംഗ്വേജിലൊക്കെ അഭിനയിക്കാൻ, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ലാംഗ്വേജ് അറിയുന്ന ആൾക്കാരുണ്ട്. അപ്പോ അവർക്ക് നിൽക്കല്ലേ, എനിക്ക് ചാൻസ് വരുമ്പോൾ ഞാൻ അഭിനയിക്കുന്നുണ്ട്. ഞാൻ നമുക്ക് അതിനെപ്പറ്റി ഞാൻ അങ്ങനെ നമുക്കൊക്കെ ഭയങ്കര തിരക്കുള്ള ആളാണ്. ഞാൻ മെസ്സേജ് അയക്കുമ്പോൾ റിപ്ലൈ ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങൾക്കും റിപ്ലൈ ചെയ്യാറുണ്ട്. എനിക്ക് വിളിക്കുന്ന ഉറപ്പുണ്ട്, നമുക്ക് വിളിച്ചില്ലെങ്കിലും ഏതെങ്കിലും ഒരു സിനിമ നമുക്കവരോട് അഭിനയിക്കാൻ പറ്റും. എനിക്ക് ഇടയ്ക്ക് ഈ മമ്മൂക്ക എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഇങ്ങോട്ടൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്. ഈ പെരുന്നാളൊക്കെ വരുമ്പോ മമ്മൂക്കയുടെ മെസ്സേജ് പറഞ്ഞാൽ എനിക്ക് എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് ചെയ്യണം മമ്മൂക്ക. അത് വലിയൊരു ഭാഗ്യം. എന്റെ നമ്പർ സേവ് ഞാൻ ഇടയ്ക്ക് മമ്മൂക്കയുടെ സ്റ്റാറ്റസ് കാണാറുണ്ട്. എനിക്ക് ഒരു ദിവസം ഇത് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചത് ആ റമദാൻ മുബാർക്ക് ഹാപ്പി ന്യൂ ഇയർ ഇങ്ങോട്ട് ഒരു ദിവസം മെസ്സേജ്. അതാണ് ഞാൻ ഭയങ്കര ഷോക്കിംഗ് ആയിപ്പോയി. ഞാൻ അങ്ങോട്ട് അയക്കാതെ ഇങ്ങോട്ട് ഒരു ദിവസം അയച്ചു. അതൊരു വല്ലാത്തൊരു അതായത് ഞാൻ തിരിച്ചയച്ചത്.
ഞാന് 27 ഒരു മെസ്സേജ് ആയിരുന്നു. അതിന് ശേഷം എനിക്ക് ഈദു പാർക്ക് ഇങ്ങോട്ട് അയച്ചു ഈ സ്റ്റിക്കർ. അതിനുശേഷമാണ് ഞാൻ ആ തിരിച്ച് ഈദു പാർക്ക് ചെയ്തത്. ഇതൊക്കെ എനിക്ക് മറക്കാൻ പറ്റില്ല. മമ്മൂക്കാടെ ബിപി, മമ്മൂക്കാടെ ഉമ്മയുടെ ബിപിയാണ് ഇപ്പത്തേക്കുന്നത്. ഇതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഞാൻ എന്റെ നമ്പർ സേവ് വെച്ചിട്ടുണ്ട്, ബ്ലോക്ക് ചെയ്തിട്ടോ. ഇതൊക്കെ എന്റെ ലൈഫ്, മമ്മൂക്കാടെ ഉമ്മയുടെ ഫോട്ടോ ആണ് മമ്മൂക്കാട് ഡി പി കിടക്കുന്നത്. ഇടയ്ക്ക് മമ്മൂക്കാടെ ഫോട്ടോ ഇടും. ഇടയ്ക്കിടയ്ക്ക് ഈ മെസ്സേജ്, ഇതൊക്കെ എനിക്ക് ഇങ്ങോട്ട് അയച്ച മെസ്സേജാണ് ഇതെല്ലാം. താങ്ക്സ് ബ്രോ. ഇല്ല ബ്രോ, ഞാൻ മമ്മൂക്കയുടെ കൂടെ പടത്തിൽ അഭിനയിക്കുന്ന എന്റെ ആഗ്രഹം, ഞാൻ ചാൻസ് ചോദിക്കലുണ്ട് പല ഡയറക്ടേഴ്സിന്റെ അടുത്ത്. ഞാൻ അഭിനയിക്ക് വെരി സൂൺ, ഐ ഹോപ്പ് വെരി സൂൺ ഞാൻ അഭിനയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു നടനാവേണ്ട, ഒരു നായക നടനാവേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉള്ള ഒരാളാണ് ഷിയാസ് കരീം എന്ന് ആളുകള് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊന്നുമില്ല ബ്രോ. ഒരു ഡയറക്ടർ അല്ലെങ്കിൽ എന്റെ ഈ രൂപം ഒരു നായകനാകാൻ പറ്റുമെന്ന് എന്ന് ജനങ്ങൾ അല്ലെങ്കിൽ ഒരു ഡയറക്ടർ അല്ലെങ്കിൽ ജനങ്ങളൊക്കെ തീരുമാനിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനത്തെ സ്ക്രിപ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എനിക്ക് ചെയ്യാൻ പറ്റും. അല്ലാതെ ഞാൻ പോയിട്ട് എനിക്ക് പറ്റാത്തൊരു സാധനം ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എന്റെ നായകൻ എന്നല്ല, എന്റെ സിനിമാ മോഹം തന്നെ അതോടെ തീരും. കാര്യം ഒരു കുറച്ച് ഡിഫിക്കൽട്ടാണ് ബ്രോ സിനിമയിൽ പിടിച്ചിരിക്കാൻ. നമുക്ക് ആളുകൾക്ക് കാണുമ്പോൾ അത് ഭയങ്കര ഈസി ആയിട്ടുള്ള പരിപാടിയാണെങ്കിലും അത് പിടിച്ചു വെക്കാന്ന് ഇത്തിരി പാടാണ്. ഒരു ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു, ഞാൻ ഫുട്ബോൾ സ്ഥാനപരമായി പെട്ടെന്നാണ് ഒരു മോഡലിംഗ് ഫേസിലേക്ക് കടന്നത്. അതെ അതെ അതെ. ഈ ജീവിതത്തിൽ പെട്ടെന്ന് എടുക്കുന്ന തീരുമാനമാണോ? അല്ല, ഞാൻ സ്കൂൾ ജീവിതം തൊട്ടുള്ള ആഗ്രഹം സിനിമയിൽ അഭിനയിക്കണമെന്ന്. പക്ഷെ സിനിമയിൽ അഭിനയിക്കാനുള്ള ഒരു സിനിമ ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ അതിന് എന്നെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരാളോ അല്ലെങ്കിൽ എന്നെ ഒരു ഒന്നുമില്ലാത്ത ഒരാളാണ് ഞാൻ. അതിനുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല, ഫിലിം ബാക്ക്ഗ്രൗണ്ട് ഇല്ല, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഇല്ല, സാമ്പത്തികമായിട്ട് ഒന്നുമില്ല. അപ്പൊ സിനിമയിലേക്ക് എത്താൻ ഞാൻ മോഡലിംഗിലൂടെ ഒരു വഴി തെരഞ്ഞെടുത്തുള്ളൂ. കാര്യം എനിക്ക് അത്യാവശ്യം പൊക്കം ഉള്ളതുകൊണ്ട് മോഡലിംഗ് ചെയ്യാൻ പറ്റുന്നു. പൊക്കം വെച്ച് മോഡലിംഗ് ചെയ്യാൻ പറ്റില്ല. അതിനുശേഷം ജിമ്മിൽ പോയി ഞാൻ എൻ്റെ എല്ലാ രീതിയിലും എൻ്റെ ഡ്രസ്സിങ് സെൻസാണ് എല്ലാ രീതിയിലും ഞാൻ ഫോളോ ചെയ്യാൻ കുറച്ച് കഷ്ടപ്പാട് എൻ്റെ കൂടെ മുന്നോട്ട് പോയി വന്ന്. ഇപ്പോഴും കഷ്ടപ്പാട് തന്നെ, ഇപ്പോഴും സ്ട്രഗ്ലിംഗ് ആണ്, അതിൽ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. എത്രയൊക്കെ ബിഗ് ബോസ് സീസൺ വന്നാലും സീസൺ വണ്ണിൽ അന്യായ ഫാൻ ബേസ് ഉണ്ട്. പ്രത്യേകിച്ച് പേളിമണി, ഷിയാസ്, അവരുടെ ഒക്കെ ഒരു കോമ്പിനേഷനും നിങ്ങൾ ഉണ്ടാക്കിയ തമാശകളും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഭയങ്കര ഒരു വാല്യൂ ഉണ്ട്. ഈ ബിഗ് ബോസ് സീസൺ വൺ തന്നെയാണ് അൾട്ടിമേറ്റ്, അങ്ങനെ തോന്നാറുണ്ടോ? മറ്റൊന്നിനും മാച്ച് ചെയ്യാൻ പറ്റുന്ന മാജിക് ഉണ്ട്. ബിഗ് ബോസ് ഇനി എടുക്കല്ലേ, സീസൺ വൺ എപ്പോഴും അവിടെ ഉണ്ടാവും. നമ്മളെ കയ്യിൽ പോയിക്കൊണ്ട് മലയാളികൾ, അല്ലെ, ഞാൻ പോയിക്കൊണ്ട് തന്നെ തിരിച്ചറിഞ്ഞു. മറ്റുള്ളവരൊക്കെ അത്യാവശ്യം അറിയുന്ന ആൾക്കാരായിരുന്നു, അവരുടെ ഭാഗ്യമുണ്ടായി. പിന്നെ ഫാൻ ബേസ് ഒന്നുമില്ല. ഓരോ സീസൺ കഴിയുമ്പോൾ ഓരോ ആളുകൾക്ക് ഓരോ ഫാൻസ് ആണ്, സെയിം ഫാൻസ് തന്നെ അവർക്കും പോകുന്നത്. അവരൊന്നും നമ്മുടെ കൂടെ ഒന്നും. പിന്നെ ഞാൻ വിശ്വസിക്കുന്നത് തന്നെ സിനിമ ചെയ്ത് നല്ല ഹിറ്റ് അടിച്ചു കഴിഞ്ഞാൽ ആ കഥാപാത്രങ്ങളെ സ്നേഹിക്കുന്ന കുറച്ച് ആളുകൾ നമ്മുടെ ചുറ്റും ഉണ്ടാവും. ആ കഥാപാത്രങ്ങളെ സ്നേഹിക്കുന്ന, അല്ലാതെ നമ്മളെ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ സ്നേഹിക്കുന്ന ആളുകൾ ഡൽഹി ഒന്നാവുന്ന ആൾക്കാരുണ്ടാവും. എന്നെ ഇഷ്ടപ്പെടുന്ന, അല്ലെ, എൻ്റെ സംസാരം അല്ലെങ്കിൽ എൻ്റെ പെരുമാറ്റം, ഷിയാസ് കരീം എന്താണെന്ന് ഇഷ്ടപ്പെടുന്ന വെല്ലിൽ ഒന്നാവുന്ന കുറച്ച് ആളുകളുണ്ടാവും. അവർ നമ്മുടെ മരണം വരെ നമ്മുടെ കൂടെ ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലാതെ ഫാൻസിലൊന്നും എനിക്ക് ആ ഒരു സംഭവത്തിലൊന്നും ആ ഒരു ഡ്രീം വേൾഡിൽ പോകുന്ന ആളേ അല്ല ഞാൻ. ഞാൻ പല ഇന്റർവ്യൂ എനിക്ക് വിശ്വാസമില്ലാതെ കയറാണ് കാര്യമാണ് ഫാൻസ്. കാര്യം ഇൻസ്റ്റാഗ്രാമിൽ ഇത്രയും പേര് എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. അതിൽ 100,000 പേര് എന്നെ സിനിമ പോയി കണ്ടു കഴിഞ്ഞാൽ ആ സിനിമ പിടിക്കുന്ന പ്രൊഡ്യൂസറിനോ അല്ലെങ്കിൽ ഡയറക്ടറിനോ ഒക്കെ പൈസ ഉണ്ടാക്കാൻ പറ്റും. അതൊന്നുമില്ല, നല്ല സിനിമകൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഓഡിയൻസ് അല്ലെങ്കിൽ ഫാൻസ് എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകൾ പോയി കാണും. അല്ലാതെ എൻ്റെ സിനിമ പോയിട്ട് അല്ലെങ്കിൽ ഞാൻ ഹീറോ ആയിട്ട് പണിയ പടം ഒന്നും പോയി, നല്ല പടമാണ്, ഞാൻ നല്ലതാണെങ്കിൽ ഡെഫിനറ്റ്ലി ആളുകൾ കൈ കൊടുക്കും, അത് ഞാനും കൈ കൊടുക്കും, അത് തന്നെ ജനങ്ങളും കൈയടിക്കും തിയേറ്ററിൽ പോയി.